ജൂലിയാസ് കിച്ചൺ ഇൻ ഓസ്ട്രേലിയയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സാൽമൺ ഫിഷ് ഫ്രൈ ആണ്. അപ്പോൾ ഇവിടെ ഓസ്ട്രേലിയയിലും അമേരിക്കയിലൊക്കെ സാധാരണയായിട്ട് കിട്ടുന്ന ഒരു ഫിഷാണ്. കുറച്ച് വില കൂടുതലുള്ള ഫിഷാണിത്. നല്ല ടേസ്റ്റുണ്ട്, ഗുണമുണ്ടതാണ്. ഒമേഗ 3 ധാരാളമായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ തൊലിയിലാണ് കൂടുതൽ. അപ്പോൾ തൊലിയോടുകൂടാണ് ഇവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്നത്. എല്ലാ ഫിഷും ഇവിടെ തൊലിയോടുകൂടെ ഫ്രൈ ചെയ്യുന്നത്. കറി വെക്കുന്നത് തൊലി ഇവിടെ കളയത്തില്ല. തൊലിക്കകത്താ കൂടുതൽ ഗുണം എന്ന് പറയും. അപ്പോൾ നമ്മൾ ഇത് 1.5 കിലോ ഫിഷുണ്ട്. ഇതെല്ലാം കഴുകിയെടുത്തു. അപ്പോൾ നമ്മൾ ഇത് തൊലിയൊക്കെ ഒന്നുകൂടെ ഇങ്ങനെ ക്ലീൻ ചെയ്ത് പിച്ചാത്തി കൊണ്ട് ഇങ്ങനെ നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ടെടുത്തു. പിന്നെ ഇതായിട്ട് ഒന്ന് വരഞ്ഞു. ഇങ്ങനെ ഒന്ന് കട്ടിയുള്ള ഫിഷ് പീസൊക്കെ ഇങ്ങനെ ഒന്ന് വരഞ്ഞു വെക്കണം. എല്ലാ പീസും അങ്ങനെ ഒന്ന് വരഞ്ഞു വെച്ചു. ഇനി നമുക്ക് ഇത് എടുക്കാം. അതിൻ്റെ മസാലകളെല്ലാം എടുക്കാം. സാധാരണ എല്ലാവരും എടുക്കുന്നത് പോലുള്ള മസാലയാണ് എടുക്കുന്നത്. എങ്കിലും ഒന്ന് കാണിച്ചു തരും. ചിലർക്ക് അറിയത്തില്ലല്ലോ. പ്രത്യേകിച്ച് എൻ്റെ മോളെ പോലുള്ളവർക്ക് ഇതൊന്നും പെട്ടെന്ന് ചെയ്യാനുള്ള വശങ്ങളൊന്നും അറിയത്തില്ല. അങ്ങനെ അത് ചെയ്യുന്നതാണ്. എന്നാലും എല്ലാ രീതിയിലും കാണിച്ചു കൊടുക്കുക. എല്ലാം നല്ല ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. എല്ലാ സൈഡും ഫ്രൈ ആകും. ശേഷം വേറൊരു റെസിപ്പിയുമായി കാണാം. അതുപോലെ ബൈ. ഒരു വീടിനെ കാണിക്കാമേ. നല്ല അടുത്ത് വന്നിട്ട് ഞാൻ അടുത്ത് വന്നിട്ടും അത് അവിടെ നിന്ന് മാറുന്നില്ല. എൻ്റെ പേര് മക്കപ്പയനാണ്. നമ്മുടെ നാട്ടിലെ കാക്കയുടെ കൂട്ടൊക്കെ കണ്ടായിരിക്കും ശബ്ദം കേട്ടോ. വെളുത്ത ചുണ്ട്, പുറകിലും വെളുപ്പും കറുപ്പും കൂടാണ് പുറകിൽ. ഇനി പുറവശം കൂടെ കാണിക്കാം. അങ്ങോട്ട് തിരിയുന്നില്ല. വർഷം കൂടെ അടുത്ത് പോകാം. വർഷം കൂടെ അടുത്ത് പോകാം. എന്നെ മൈൻഡ് ചെയ്യുന്നേ ഇല്ല. അതാ കണ്ടോ, നമ്മുടെ കാക്കയുടെ കൂട്ട് തന്നെയാണ്. കണ്ണും
ഒക്കെ കറികണ്ടിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ കാക്ക ഇവിടെ വേറെയാണേ. ഇനി കാക്കയുടെ വളം കൂടെ കിട്ടാൻ വേണ്ടി എടുക്കാം. അത് പോയിട്ടില്ല, അത് അപ്പുറത്തോട്ട് മാറിയിരിക്കുന്നു. മാറിയിരുന്ന് ഇങ്ങോട്ട് നോക്കുന്നു. ആ ഇതിൻ്റെ പേര് മാക്പൈ. അപ്പോൾ ഇത് കുട്ടികളെ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. ഒന്ന് രണ്ട് കുട്ടികളെ ഇത് കൊത്തിയിട്ടുണ്ടെന്ന് പറയുന്നു പാർക്കിൽ. അതിൻ്റെ സൈഡ് അതിൻ്റെ താമസിക്കുന്ന സ്ഥലത്ത് കൂടെ പോകുമ്പോൾ അത് കുട്ടികളെയൊക്കെ ഉപദ്രവിക്കുമെന്ന് പറയുന്നു. അപ്പോൾ ഇച്ചിരി ക്രൂരായിട്ടുള്ള ആളാണ് സാർ. പക്ഷെ ഇപ്പം പാവം പോലെ തോന്നുന്നു. ആണോ? അവിടെ നിന്ന് ഇങ്ങനെ നോക്കുകയാണ്.